ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യായിരുന്നു. അതിൽ ഫോർത്ത് നാല് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, ദെൻ അതിൻ്റെ സെൻട്രോയിഡ് കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്? എക്സ് വൺ വൈ വൺ, എക്സ് ടു വൈ ടു, ആൻഡ് എക്സ് ത്രീ വൈ ത്രീ എന്നാണ് നമ്മളെ കോർഡിനേറ്റ്സ് വരുന്നത്. ദെൻ ഒരു ട്രയാങ്കിളിന്റെ കോർഡിനേറ്റ്സ് ആണ്, ദെൻ അതിന്റെ സെൻട്രോയിഡ് ആണ് കാണേണ്ടത്. സോറി, സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ്, ട്രയാങ്കിളിന്റെ വെർട്ടിസസ് തന്നിട്ടുണ്ട്, ദെൻ അതിന്റെ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ്സ് കാണാനാണ്. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യാം? നമ്മളൊരു ട്രയാങ്കിൾ എടുക്കാം. ഓക്കെ, ഒരു ട്രയാങ്കിൾ എടുത്തു. എ ബി സി മൂന്ന് വെർട്ടിസസ്. എ എന്ന് പറയുന്നത് എക്സ് വൺ വൈ വൺ, ബി എക്സ് ടു വൈ ടു, ആൻഡ് സി എക്സ് ത്രീ വൈ ത്രീ. ഇനി എന്ത് ചെയ്യാം? ഇത് ഒരു അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റിൽ കണ്ടില്ല, ഒരു അപ്ലിക്കേഷൻ ലെവൽ ഒരു ടൈപ്പാണ്. ഇവിടെ എന്ത് ചെയ്യാം? ഈ ബി സി എടുക്കാം. സെൻട്രോയിഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഈ സർക്കിളിൻ്റെ, സോറി, ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് വരിക. ഓക്കെ, ഈ ലൈൻ ഇങ്ങനെ വരച്ചു, ദെൻ ഇതാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബി ഡി എന്ന് പറയുന്ന ലൈന്, ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് ആണ് എന്ത്? ഡി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം മിഡ് പോയിൻ്റ് ഓഫ് എ ലൈൻ കാണാൻ എന്തായിരുന്നു ഫോർമുല? ഇതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് ടു വൈ ടു, ഇതിൻ്റെ കോർഡിനേറ്റ് എക്സ് ത്രീ വൈ ത്രീ. അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മൾ മിഡ് പോയിന്റ് കാണുന്നത്? ആ, നമ്മൾ എക്സ് വൺ വൈ വൺ, എക്സ് ടു വൈ ടു ആണെങ്കിൽ എങ്ങനെയായിരുന്നു ഒരു ലൈനിൻ്റെ മിഡ് പോയിന്റ് എങ്ങനെയാണ് കാണുക? മിഡ് പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു കൊമ വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു അല്ലേ. ഇവിടെ കോർഡിനേറ്റ്സ് എക്സ് ടു വൈ ടു ആൻഡ് എക്സ് ത്രീ വൈ ത്രീ ആണ്. സോ നമ്മൾ എന്താണ് ഫോർമുല വരിക? മിഡ് പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താ വരിക? എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ടു കൊമ വൈ ടു പ്ലസ് വൈ ത്രീ ബൈ ടു. ഓക്കെ, ഡി എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ്. ബി സി എന്നുള്ള ലൈനിൻ്റെ മിഡ് പോയിന്റ് ആണ് എന്ത്? ഡി. സോ ഡീൻ്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ടു കോമ വൈ ടു പ്ലസ് വൈ ത്രീ ബൈ ടു. ഓക്കെ, ഇനി എന്താ ചെയ്യാം? ഇപ്പോൾ ഡി എന്ന് പറയുന്ന ഇത് കിട്ടിയില്ലേ, ഡി എന്ന് പറയുന്ന കോർഡിനേറ്റ് കിട്ടി. ദെൻ എ ടു ഡി, അതായത് എ മുതൽ ഡി വരെ ഈ ലൈനിൻ്റെ ഇവിടെയാണ് എന്ത് വരിക? സെൻട്രോയിഡ് വരിക. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാം? കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഡിവൈഡിങ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദി പോയിന്റ്സ് എക്സ് വൺ വൈ വൺ ആൻഡ് എക്സ് ടു വൈ ടു ഇന്റേണലി ഇൻ ദ റേഷ്യോ എം വൺ ഈസ് ടു എം വൺ ആർ. അതായത് ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്, ആ ലൈൻ സെഗ്മെന്റിന്റെ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ്. ഓക്കെ, എക്സ് വൺ വൈ വൺ, എക്സ് ടു വൈ ടു എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ആ ലൈൻ സെഗ്മെന്റിനെ ഡിവൈഡ് ചെയ്യുന്ന പോയിന്റ് അത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇന്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ റേഷ്യോ എന്താണ്? എം ഈസ് ടു എം വൺ ആണ്, സോറി, എം വൺ ഈസ് ടു എം ടു ആണ്. സോ ഓക്കെ ഓക്കെ, ഈ ലൈനിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന ലൈൻ സെഗ്മെന്റിന് ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് കാണേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ പിന്നെന്താണുള്ളത്? എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? ഇന്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇന്റേണലി ഡിവൈഡിങ് ഉണ്ട്, എക്സ്റ്റേണലി ഡിവൈഡിങ് ഉണ്ട്. ഇവിടെ എന്താണ്? ഇന്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? ഇന്റേണലി ഡിവൈഡ് ചെയ്യുമ്പോൾ റേഷ്യോ എന്താണ്? എം വൺ ഈസ് ടു എം ടു ആണ്. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? എ ബി സി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ഡി കാണാം. നമ്മളെ സെൻട്രോയിഡ് എവിടെ വരിക? ഏകദേശം ഒരു ഇവിടെ ആയിട്ടാണ് വരിക. അപ്പോൾ ഈ എ ടു ഡി ഒരു ലൈൻ സെഗ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ലൈൻ സെഗ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിട്ടല്ലേ നമ്മൾ സെൻട്രോയിഡ് കിട്ടുക. ഈ ലൈനിൻ്റെ, ഈ ലൈനെ ഡിവൈഡ് ചെയ്യുന്ന, ഇന്റേണലി ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ അതായത് ടു ഈസ് ടു വൺ ആണ്. അതായത് എം വൺ ഈസ് ടു എം ടു എന്ന് പറയുന്നത് എത്രയാണ്? ടു ഈസ് ടു വൺ ആണ്. ഓക്കെ, എം വൺ ഈസ് ടു എം ടു എന്ന് പറയുന്നത് ടു ഈസ് ടു വൺ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
അതിന്റെ ഫോർമുല എന്താണ്? കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഡിവൈഡിങ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് എക്സ് വൺ വൈ വൺ ആൻഡ് എക്സ് ടു വൈ ടു ഇന്റേണലി ഇൻ ദ റേഷ്യോ എം വൺ ആൻഡ് എം ടു ആർ എം വൺ എക്സ് ടു പ്ലസ് എം ടു എക്സ് വൺ. എം വൺ ഇൻറ്റു എക്സ് ടു, അതായത് ഇവിടെ വൺ ആണെങ്കിൽ ഇവിടെ ടു, എം വൺ ആണെങ്കിൽ എക്സ്, നമ്മൾ എടുക്കുന്ന എക്സ് കോർഡിനേറ്റ് ഏതായിരിക്കും? എക്സ് ടു ആയിരിക്കും. അങ്ങനെ ഓർത്താൽ മതി, എം വൺ എക്സ് ടു പ്ലസ് എം ടു എക്സ് വൺ ബൈ എം വൺ പ്ലസ് എം ടു കോമ എം വൺ ബൈ ടു പ്ലസ് എം ടു വൈ വൺ ബൈ എം വൺ പ്ലസ് എം ടു, അതായിരിക്കും ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റിനെ ഒരു പോയിന്റ് ഡിവൈഡ് ചെയ്യും, ആ പോയിന്റിൻ്റെ കോർഡിനേറ്റ് ആണ് കാണേണ്ടത്. അത് ഇന്റേണലി ആണെങ്കിൽ എം ഇസ് ടു എം വൺ ഇസ് ടു എം ടു എന്നുള്ള റേഷ്യോയില് ഇന്റേണലി ആണ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് വരിക? ഇതാണ് ഫോർമുല വരിക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, എന്റെ കോർഡിനേറ്റ് എന്താണ്? എക്സ് വൺ വൈ വൺ ആണ്. ഡീന്റെ കോർഡിനേറ്റ് നമ്മൾ പറഞ്ഞു എക്സ് ടു. ഡി എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഈ ബി സി എന്നുള്ള ലൈനിന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ എന്താ കിട്ടുക? എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ടു കോമ വൈ ടു പ്ലസ് വൈ ത്രീ ബൈ ടു. അപ്പോ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ഇത് എക്സ് വൺ വൈ വൺ ആക്കിയിട്ട് എടുക്കുക, ഇതിനെ നമ്മൾ എക്സ് ടു വൈ ടു എന്നാക്കിയിട്ട് എടുക്കുക. അത് എ എന്നുള്ളത് ഫസ്റ്റ് പോയിന്റ് ആണ്, ഡി എന്നുള്ളത് സെക്കൻഡ് പോയിന്റ് ആണ്. അപ്പോൾ എയിലെ കോർഡിനേറ്റ് എക്സ് വൺ വൈ വൺ, ഡിയിലെ കോർഡിനേറ്റ് എക്സ് ടു വൈ ടു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? എം വൺ ഇൻറ്റു എക്സ് ടു, എം വൺ ഇൻറ്റു എക്സ് ടു പ്ലസ് എം ടു ഇൻറ്റു എക്സ് വൺ ബൈ എം വൺ പ്ലസ് എം ടു കോമ എം വൺ വൈ ടു പ്ലസ് എം ടു വൈ വൺ ബൈ എം വൺ പ്ലസ് എം ടു. ദെൻ നമ്മൾ ഇതിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജി എന്നാണ് നമ്മൾ സെൻട്രോയിഡ് എടുക്കുന്നത് അല്ലേ? നോക്കിക്കേ, ജി എന്നാണെന്ന പോയിന്റ് ആണ്. അപ്പോൾ എമ്മിന്റെ വാല്യൂ എന്താണ്? എം വണ്ണിന്റെ വാല്യൂ എന്താണ്? ടു ആണ്. എം വണ്ണിന്റെ വാല്യൂ ടു ആണ്. ഇത് കണ്ടില്ലേ, എം വൺ ഇസ് ടു എം ടു എന്ന് പറയുന്നത് ടു ഇസ് ടു വൺ ആണ്. ഓക്കെ, അപ്പോ എം വൺ ഇൻറ്റു എം വൺ ഇൻറ്റു എക്സ് വൺ, എം വൺ ഇൻറ്റു എക്സ് ടു. എക്സ് ടു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എം വൺ ടു ആണ്. എക്സ് ടു എന്ന് പറയുന്നത് എക്സ് പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ടു പ്ലസ് എം ടു ഇൻറ്റു എക്സ് വൺ. എം വൺ ടു എന്ന് പറയുന്നത് വൺ ആണ്, എക്സ് വൺ അങ്ങനെ തന്നെ. കോമ എം വൺ പ്ലസ് എം ടു. ഇവിടെ എന്താണ്? എം വൺ ഇൻറ്റു വൈ ടു പ്ലസ് എം വൺ എം ടു ഇൻറ്റു വൈ വൺ ബൈ എം വൺ പ്ലസ് എം ടു. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ ടു ഇൻറ്റു എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ടു പ്ലസ് എക്സ് വൺ ബൈ ടു പ്ലസ് വൺ കോമ ടു ഇൻറ്റു വൈ ടു പ്ലസ് വൈ ത്രീ ബൈ ടു പ്ലസ് വൈ വൺ പ്ലസ് വൈ വൺ ബൈ വൺ പ്ലസ് ടു. ഓക്കെ, ഇനി എന്താണ്? ഇവിടെ ടു ടു ക്യാൻസൽ ചെയ്യാം, ഇവിടെ ടു ടു ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ടാവും? ഇതിലൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്താ കിട്ടുക? എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ത്രീ കോമ വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് വൈ ത്രീ ബൈ ത്രീ എന്നല്ലേ കിട്ടുക അല്ലേ? അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇത് ഇത് എന്ന് പറയുന്നത് ഏതായിരുന്നു നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ സി. എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ ബൈ ത്രീ കോമ വൈ വൺ പ്ലസ് വൈ ടു പ്ലസ് വൈ ത്രീ ബൈ ത്രീ, ഇതാണ് എന്ത്? കോർഡിനേറ്റ്സ് ഓഫ് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ. ഓക്കെ, മനസ്സിലായില്ലേ എങ്ങനെയാ ചെയ്തത് എന്ന്? ക്ലിയർ അല്ലേ? ഇനി എന്ത് ചെയ്യാം? സോറി, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോണത്. ലാസ്റ്റ് എല്ലാവരും ഓപ്ഷൻ എഴുതി വെക്കാൻ മറക്കരുത് കേട്ടോ. ഏത് ഓപ്ഷൻ ആണോ കറക്റ്റ് ആൻസർ, അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ഏതാണോ അത് എഴുതി വെക്കാം, മറന്നു പോരുത് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ സിക്സിലും എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. അപ്പൊ ഫസ്റ്റ് പാർട്ട് എന്താണ്? ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് ആണ് 1 0 0 0, ദെൻ ബി ഈക്വൽ ടു മെട്രിക്സ് 0 0 0 1, ദെൻ ദ വാല്യൂ ഓഫ് എ ബി. അതായത് എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഈ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താണ് കിട്ടുക? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം ഫുള്ള് ഇവിടെ മാത്രമേ വണ്ണ് വരുന്നുള്ളൂ അല്ലേ. ഇവിടെ 1 0 0 0, ഇത് 0 0 1 0 1. അപ്പോ എന്താണ് വരിക? കണ്ടാൽ തന്നെ അറിയാം ഫുള്ള് സീറോ ആണ് വരിക. വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കൊണ്ടു എ ബി ഈക്വൽ ടു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം.
അപ്പോൾ എന്താ കിട്ടുക? എല്ലാ ടേംസും എല്ലാ എലമെൻറ്റ്സും എന്താവും? സീറോ ആവും. സോ നമ്മൾ എ ബി എന്ന് പറയുന്ന റിസൾട്ടൻ്റെ മെട്രിക്സ് എന്തായിരിക്കും? സീറോ മെട്രിക്സ് ആയിരിക്കും. അതായത് ഓപ്ഷൻ സി. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. ജസ്റ്റ് എയും ബി തന്നിട്ട് രണ്ടിനെയും മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, എന്നിട്ട് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അതിൽ ബി പാർട്ട് എന്താണ്? സിക്സിൻ്റെ സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? ഇഫ് എ ഈക്വൽ ടു വൺ എ സീറോ വൺ, ദെൻ എ റേസ് ടു എൻ വേർ എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ ബിലോങ്സ് സോറി സ്മോൾ എൻ ബിലോങ്സ് ടു എൻ ഇസ് ഈക്വൽ ടു എന്താണ് വരിക? അതായത് എ തന്നിട്ടുണ്ട്, മെട്രിക്സ് എന്താണ്? വൺ എ സീറോ വൺ ആണ്. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു എൻ ആണെങ്കിൽ, എ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നാച്ചുറൽ നമ്പർ ആവാം? എൻ വൺ ആവാം, ടു ആവാം, ത്രീ ആവാം. ഓക്കെ, അപ്പോൾ എ റേസ് ടു എൻ എന്ന് വരികയാണെങ്കിൽ അതിൻ്റെ ജനറൽ ഫോം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് എന്നൊരു വാല്യൂ കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്നിന് നമ്മൾ ടു കൊടുത്ത് ചെയ്യുമ്പോൾ എൻ്റെ സീക്വൽ ടു ടു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എൻ്റെ സീക്വൽ ടു കൊടുക്കുമ്പോൾ എ സ്ക്വയർ എന്ന് കിട്ടി. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ നമുക്കറിയാം വൺ എ സീറോ വൺ ആണ്. അപ്പോൾ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. വൺ എ സീറോ വൺ, വൺ എ സീറോ വൺ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? റിസൾട്ടിൻ്റെ മെട്രിക്സ് എന്താണ്? മെട്രിക്സ് വൺ ടു എ സീറോ വൺ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എൻ ഈക്വൽ ടു ത്രീ എന്ന് കൊടുക്കുക. എൻ ഈക്വൽ ടു ത്രീ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? എ ക്യൂബ് എന്ന് കിട്ടും. എ ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ എ ക്യൂബ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? എ സ്ക്വയർ ഇൻറ്റു എ എന്ന് എഴുതാം അല്ലേ. എ സ്ക്വയർ ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? വൺ ടു എ സീറോ വൺ ഇൻറ്റു വൺ എ സീറോ വൺ. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. എൻ ഈക്വൽ ടു ത്രീ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? രണ്ടും എ സ്ക്വയർ ഇൻറ്റു എ ചെയ്ത് കഴിഞ്ഞാൽ എന്താ റിസൾട്ടൻ്റെ കിട്ടുക? വൺ സീറോ സോറി വൺ ത്രീ എ സീറോ വൺ. ഇതിങ്ങനെ എ റേസ് ടു ഫോർ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? എ റേസ് ടു ഫോർ ആണെങ്കിൽ എങ്ങനെയാണ് കിട്ടുക? വൺ ഫോർ എ സീറോ വൺ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇവിടെ എൻ മാറുന്നതിനനുസരിച്ച് ഇവിടെ അതിൻ്റെ വാല്യൂ മാറും, എൻ്റെ കൂടെ എന്നിൻ്റെ വാല്യൂ വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മെട്രിക്സ് വൺ എൻ എ സീറോ വൺ എന്നായിരിക്കും അല്ലേ? അല്ലേ, ഇവിടെ നോക്കിക്കേ, ഓപ്ഷൻ എ അല്ലേ റൈറ്റ് ആൻസർ. ഇത് ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതാണ്. സോ എ റേസ് ടു എൻ വരികയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. സ്റ്റാൻഡേർഡ് ഫോം എന്തായിരിക്കും? വൺ എൻ എ സീറോ വൺ എന്നായിരിക്കും ആ മെട്രിക്സ് വരിക. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? സിക്സ്ത് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് പാർട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എന്നിട്ട് ഒരു വാല്യൂ കൊടുത്തിട്ട് രണ്ട് വാല്യൂ കൊടുത്തിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ടു എന്ന് ടു ആകുമ്പോൾ ഇവിടെ ടു എ കിട്ടി, എന്ന് ത്രീ ആകുമ്പോൾ അവിടെ ത്രീ എ വരും, എന്ന് ഫോർ ആകുമ്പോൾ അവിടെ ഫോർ എ വരും. അപ്പോൾ നമുക്ക് അതിനെ ജനറലി ഇങ്ങനെ എഴുതാം, എൻ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? സീറോ എൻ സോറി വൺ എൻ എ സീറോ വൺ. ക്ലിയർ അല്ലേ? അതാണ് നമ്മുടെ സ്റ്റുഡൻ്റ് മെട്രിക്സിൻ്റെ ജനറൽ ഫോം വരിക. ഓക്കെ, ഇനി നമുക്ക് സെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. സെവൻത്ത് ക്വസ്റ്റ്യൻ ഏതാണ്? സിമ്പിളാണ്. എന്താണ്? എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു വൺ ടു ത്രീ ഫോർ മെട്രിക്സ് ആണ്. ദെൻ ദ വാല്യൂ ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ് കാണേണ്ടത്. എ പ്ലസ് എ ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസ് എഴുതാൻ എല്ലാവർക്കും അറിയില്ലേ? എ ട്രാൻസ്പോസ് എങ്ങനെ എഴുതുക? ആ ഇതിൻ്റെ ഈ റോ എന്ന് പറയുന്നത് എന്താക്കിയിട്ട് എഴുതും? സോറി, ഈ കോളം എന്താക്കിയിട്ട് എഴുതുക? എ ട്രാൻസ്പോസ് ആകുമ്പോൾ കോളം റോസ് ആക്കിയിട്ട് എഴുതാം അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റ് കോളം എന്താവും? ഫസ്റ്റ് റോ ആവും ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസ് എഴുതുമ്പോൾ. അത് വൺ ത്രീ എന്നുള്ളത് റോ ആയിട്ട് വൺ ത്രീ എന്നാവും. ടു ഫോർ എന്നുള്ള കോളം എന്താവും? ടു ഫോർ എന്നുള്ള കോളം ആവും. ഓക്കെ, ഫസ്റ്റ് റോ സോറി ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ ആവും, സെക്കൻഡ് കോളം സെക്കൻഡ് റോ ആവും. മനസ്സിലായോ? അപ്പോൾ എ ട്രാൻസ്പോസ് കിട്ടി. ഇനി എന്താ കാണുന്നത്? എ പ്ലസ് എ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് പ്ലസ് ചെയ്യാം, അഡീഷൻ ചെയ്യാം. വൺ പ്ലസ് വൺ ടു, ടു പ്ലസ് ത്രീ ഫൈവ്, ത്രീ പ്ലസ് ടു ഫൈവ്, ആൻഡ് ഫോർ പ്ലസ് ഫോർ എയ്റ്റ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഈ മെട്രിക്സ് ഒന്നും ആരും തെറ്റിക്കരുത് കേട്ടോ, ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യുക. ഇതൊക്കെ സിമ്പിൾ അല്ല, ഒരു മാർക്ക് പോയാൽ പോയതാണ് അല്ലേ. അപ്പോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് ചെയ്യാം. ക്ലിയർ, മനസ്സിലായില്ലേ? ഇനി ഏതാണ്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
താമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് പി പ്ലസ് ക്യൂ, അവ രണ്ട് മെട്രിക്സ് ആണ്, പി പ്ലസ് ക്യൂ ടു ഫൈവ് ക്യൂ ഈക്വൽ ടു സിക്സ് മെട്രിക്സ് സിക്സ് ടു ഫൈവ് ടു, ദെൻ ദ വാല്യൂ ഓഫ് പി ആണ് കാണാൻ പറഞ്ഞത്. അതെങ്ങനെയാണ് ചെയ്യുക? ഇത് രണ്ട് മെട്രിക്സ് ആണ്, രണ്ട് മെട്രിക്സ് ഈക്വൽ മെട്രിക്സ് ആണ്. പി പ്ലസ് ക്യൂ അത് രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ഇതിലെ എലമെന്റ്സ് ഇതിലെ എലമെന്റ്സിനോട് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞൂടെ. ഇവിടെ എന്താണ്? ടു ടു ഈക്വൽ ആണ്, ഫൈവ് ഫൈവ് ഈക്വൽ ആണ് അല്ലേ. പിന്നെന്താണ്? പി പ്ലസ് ക്യൂ ഈക്വൽ ടു സിക്സ് ആയിരിക്കും, ക്യൂ ഈക്വൽ ടു ടു ആയിരിക്കും, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, പി പ്ലസ് ക്യൂ ഈക്വൽ ടു സിക്സ്, ക്വസ്റ്റ്യൻ നമ്പർ വൺ. ക്യൂ ഈക്വൽ ടു ടു, ക്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം ടു ആണെന്ന് കിട്ടി. അപ്പോൾ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് ക്യൂ ഇൻ ഇക്വേഷൻ നമ്പർ വൺ, വി ഗെറ്റ് പി പ്ലസ് ടു ഈക്വൽ ടു സിക്സ്, വിച്ച് ഇസ് ഈക്വൽ ടു പി ഈക്വൽ ടു എന്ത് കിട്ടും? ഫോർ എന്ന് കിട്ടും. എന്താണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. പിന്നെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? പി ആണ്, സോറി ഫോർ ആണ്, പിന്നെ വാല്യൂ ഫോർ ആണ്, ഓപ്ഷൻ ബി. സിമ്പിൾ അല്ലേ? ഇത് രണ്ട് ഈക്വൽ മെട്രിക്സ് ആണ്, രണ്ട് ഈക്വൽ മെട്രിക്സ്, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? രണ്ടിൻ്റെ ഇലവൻസ് സെയിം ആയിരിക്കും, രണ്ടിലെ ഇലവൻസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ടു ടു അതുപോലെ ഫൈവ് ഫൈവ് രണ്ട് ഈക്വൽ ആണ്. പിന്നെ പി പ്ലസ് ക്യൂ ഉണ്ട്, ക്യൂവിൻ്റെ വാല്യൂ തന്നിട്ട് പി പ്ലസ് ക്യൂവിൽ പിന്നെ വാല്യൂ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുക? ക്യൂവിൻ്റെ വാല്യൂ തന്നുകൊണ്ട് ക്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ പിന്നെ വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ത്രീ, ദെൻ ദ വാല്യൂ ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ്. ഇതിനെങ്ങനെയാണ് വായിക്കുക? എഫ് കമ്പോസ്ഡ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് വായിക്കാം, അല്ലെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയാം അല്ലേ. അതെന്താ കിട്ടുക? എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ വരിക? ഇതിനെങ്ങനെ എഴുതാം? എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് എഴുതാം. എഫ് ഓഫ് ജി ഓഫ് എക്സ്, ജി ഓഫ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? ത്രീ ആണ് അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ത്രീ കിട്ടും. അപ്പോൾ എഫ് ഓഫ് ത്രീ, എഫ് ഓഫ് എക്സിൽ എഫ് ഓഫ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. സോ എഫ് ഓഫ് ത്രീ എന്ന് പറയുമ്പോൾ എക്സിന് പകരം ത്രീ എന്ന് കൊടുക്കുക. അപ്പോൾ ത്രീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എന്താവും? ത്രീ സ്ക്വയർ ആവും, വിച്ച് ഇസ് ഈക്വൽ ടു നയൻ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി അല്ലേ നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അല്ലേ. അതായത് ഇത്രയേ ഉള്ളൂ, എഫ് കമ്പോസ്ഡ് വിത്ത് ജി ഓഫ് എക്സ്, ഓക്കെ, അല്ലെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ കാണാനാണ്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ജി ഓഫ് എക്സിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. സോ എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് ജി ഓഫ് എക്സ് കാണാം. അപ്പോൾ ഇത് ജി ഓഫ് എക്സിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടും? എഫ് ഓഫ് ത്രീ എന്ന് കിട്ടും. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. സോ എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം എന്ത് ചെയ്യുക? ത്രീ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ സ്ക്വയർ കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു നയൻ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെ ഡിസ്കസ് ചെയ്തത്? ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആൻഡ് നയൻ, അഞ്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അഞ്ചും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ ചെയ്യാൻ? മെട്രിക്സ് ഒക്കെയാണ് കൂടുതലായിട്ട് പറഞ്ഞത്, മെട്രിക്സ് ഒക്കെ സിമ്പിൾ അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.